ശബരിമല വിഷയം കത്തിനിന്നപ്പോൾ അതിനെ തകർക്കാനായി ഒരു വലിയ ശ്രമവും ഇവിടെ നടന്നു. ശബരിമല വിഷയത്തിൽ എല്ലാ ജാതി വിഭാഗങ്ങളും ആരെയും തലയും മുറുക്കി രംഗത്തെത്തിയപ്പോൾ അതിന്റെ അപകടം നന്നായി മനസ്സിലാക്കിയത് ഇടതുപക്ഷവും അവരോടൊപ്പമുള്ള കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഇടത് മാധ്യമപ്രവർത്തകരുമായിരുന്നു. അയ്യപ്പൻ എന്ന വികാരത്തിൽ പലതായി വിഘടിച്ചു നിന്ന ഒരു സമൂഹം ഒന്നിച്ചു കൂടുന്നതിലുള്ള ഭയവും അത് കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയ അടിത്തറ തകർക്കും എന്ന തിരിച്ചറിവിൽ മാധ്യമങ്ങളിൽ ഇടത് മാധ്യമ പ്രവർത്തകർ അനവധി കഥകൾ മെനഞ്ഞു. അതിലെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 24 ന്യൂസിൽ ബ്രേക്കിംഗ് ന്യൂസായി നൽകിയ 400 വർഷം പഴക്കമുള്ള പന്തളം കൊട്ടാരം വക ചെമ്പോലത്തിട്ടൂരം. എന്നാൽ മാധ്യമങ്ങളിൽ പുരാവസ്തു രേഖകൾ പ്രദർശിപ്പിക്കുമ്പോൾ അനുമതി ആവശ്യമാണ്. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, മോൺസൺ മാവുങ്കൽ എന്ന ലോകൈക പുരാവസ്തു തട്ടിപ്പുകാരൻ നിർമ്മിച്ച ചെമ്പോല ഉയർത്തിക്കാട്ടിയാണ് 24 ന്യൂസ് വ്യാജവാർത്ത സൃഷ്ടിച്ചത്. ഈ വാർത്തയിലൂടെ ലക്ഷ്യമിട്ടത് ആ സമരത്തിൽ പങ്കെടുത്തിരുന്ന വിവിധ ഹിന്ദു സമുദായങ്ങളെ തമ്മിൽ തല്ലിക്കുക എന്നതായിരുന്നു. ശബരിമല വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച തന്ത്രിക്ക് ഈ ക്ഷേത്രത്തിൽ യാതൊരു അവകാശവും ഇല്ല എന്ന് ഈ തട്ടിപ്പോല കാണിച്ച് ചാനൽ അലറി വിളിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. മോൺസൺ മാവുങ്കൽ പിടിയിലായതോടുകൂടി ഈ വാർത്ത നൽകിയ സഹൻ ആന്റണിയും പല തട്ടിപ്പിനും പങ്കാളിയാണെന്ന വാർത്തകളും പുറത്തു വന്നു. ഇതോടെ ചാനൽ ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ കരുതിക്കൂട്ടി വ്യാജരേഖ ചമയ്ക്കുകയായിരുന്നു എന്നാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത്. ആരോപിക്കുക മാത്രമല്ല, കേസ് നൽകുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെ അഭിഭാഷകനായ ശങ്കു ടി ദാസ് സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ പരാതി ക്യാമ്പയിൻ ഹിന്ദു സമൂഹം ഏറ്റെടുത്തു എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. ഇത് പ്രകാരം കേന്ദ്ര ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് ഇതുവരെ ലഭിച്ചത് 12,000 പരാതികളാണ്. ഓരോ ദിവസം ചെല്ലും തോറും പരാതികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇതോടെ കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ ഇടപെടുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.